അസ്സലാമലൈക്കും. കിച്ചു കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. പച്ചരിയും ഉഴുന്നും കൂട്ടാതെ ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് ഒരു കപ്പ് ചോറ്, നമ്മൾ സാധാ വെച്ച ചോറ്, ഏത് അരിയായാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചോറ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കപ്പ് റവ. നമ്മൾ ഏത് പാത്രത്തിനാണോ അളവെടുക്കുന്നത് അതേ അളവിൽ വേണം അതിലേക്ക് റവയെ കൂട്ടാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതേ അളവിൽ ഇതിലേക്ക് തൈര്, റൂം ടെമ്പറേച്ചറിലുള്ള തൈര് വേണം ഉപയോഗിക്കാൻ. മാവ് നല്ല മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ റവ വറുത്തത് വറുക്കാത്ത എക്കെടുക്കും. ഇപ്പം പാക്കറ്റ് റവയാണല്ലോ വരുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. തൈര് എപ്പോഴും എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള തൈര് തന്നെ എടുക്കാൻ നോക്കണം, കാരണം തണുത്ത പാൽ തൈര് പറ്റില്ല ഉപയോഗത്തിന്. ഇതിലേക്ക് നമുക്കാവശ്യമായ ഉപ്പ്, ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. നല്ല മിക്സ് ചെയ്ത് ഇതിലേക്കൊരു ഒരു നുള്ള ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈനോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ചട്നി ഉണ്ടാക്കാം. നമ്മുടെ ചട്നി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയാലും നല്ലെണ്ണ ആയാലും എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില്. ചൂടായ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു സവാള വെട്ടി വെച്ചത്, നടത്തുന്നു ആപ്പ് വേവാക്കി നോക്കിയിട്ടെടുക്കണം. ആപ്പ് വേവ് നമ്മൾ അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. രണ്ടല്ലി, ഒരു 4 അല്ലി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ കായം, ഒരു 2 വേപ്പില, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. നമുക്ക് തീ ഓഫാക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചട്ടിനൊന്ന് കടുക് വറുക്കുകയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്. അടച്ചു വെക്കാതെ കടുക് നേരത്തെ പൊട്ടാതിരിക്കാനാണ്. അര ടീസ്പൂൺ മുളക് പൊടി,
ഇട്ടതിന്റെ കൂടെ തന്നെ നമ്മൾ അടുത്തേക്ക് ചട്ടിനിയിലേക്ക് ചേർത്തെടുക്കാം. നമ്മൾ ചട്ടിനി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് വറ്റിച്ചെടുക്കേണ്ടവർക്ക് വറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൂട്ടാം. 20 മിനിറ്റ് ആയി കഴിഞ്ഞ് നമ്മൾ മാവ് റെഡി ആക്കുമ്പോൾ നമുക്കത് ഇഡ്ഡലി തട്ടിലിട്ട് മാറ്റാം. അതിനായി ഇഡ്ഡലി തട്ടിൽ ലേശം എണ്ണ തേച്ച് കൊടുക്കണം. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം. മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളത് ആവിയിലേക്ക് വെള്ളം അടുപ്പത്തെ ചാവി വന്നിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്ക് നമ്മളെ ഇഡ്ഡലി ചെമ്പ് തുറന്നു നോക്കണം. വെണ്ടക്കാ എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിന്ന് വെണ്ടക്കാന്ന് കൊത്തി നോക്കാം. അപ്പോൾ വേവ് പാകമായിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മറ്റേ നല്ല സൂപ്പറായി പോരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇഡ്ഡലി ചമ്മന്തി നല്ല ചൂട് സാമ്പാർ ഇവിടെ റെഡിയായി. ഇനി ഇതൊന്ന് കുഴച്ച് അടിച്ചാൽ മതി നമ്മൾ. അപ്പോൾ ഇഡ്ഡലി ഒന്ന് തുറന്ന് നോക്കാം നിങ്ങൾക്ക്. ഇത് വേണ്ട വേണ്ട, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. പച്ചരി ഇല്ലയെന്ന് പറഞ്ഞ് ഇനി ആരും ബുദ്ധിമുട്ടണ്ട. പച്ചരി ഇല്ല, ഒന്നില്ല എന്ന് പച്ചരി ഉഴുന്നതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്. ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ബായ്.